ദേവാലയ സമീപം വീട് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ശക്തമായ താന്ത്രിക പ്രതിഷ്ഠയുള്ള ദേവാലയങ്ങളെയാണ് ക്ഷേത്രങ്ങൾ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാ അംഗങ്ങളോടും കൂടിയ മഹാക്ഷേത്രങ്ങൾ. കുടുംബക്ഷേത്രങ്ങൾ ഇവിടെ പരിഗണിക്കുന്നില്ല. ദേവസ്വം ഭൂമി എന്നും സംരക്ഷിക്കേണ്ടതിനാൽ ദേവസ്വം ഭൂമിയിൽ ഗൃഹനിർമ്മാണം നടത്താത്തതാണ് ഏറ്റവും നല്ലത്. മൂർത്തിയുടെ ഭാവം അനുസരിച്ച് സൗമ്യമൂർത്തി എന്നും രൗദ്രമൂർത്തി എന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഇതിൽ വിഷ്ണു, ഗണപതി, സരസ്വതി തുടങ്ങിയ സൗമ്യമൂർത്തിയുടെ മുന്നിൽ വലതുവശം ഉത്തമവും പിന്നിൽ ഇടതുവശം അധമവും ബാക്കി രണ്ടുവശം മധ്യമവും ആവുന്നു. ഭദ്രകാളി, നരസിംഹം, ശിവൻ തുടങ്ങിയ രൗദ്രമൂർത്തികളുടെ പിന്നിൽ ഇടതുവശം ഉത്തമവും മുന്നിൽ വലതുവശം അധമവും ബാക്കി രണ്ടുവശം മധ്യമവും ആകുന്നു. ഗ്രഹം നിൽക്കുന്ന നിരപ്പിനേക്കാൾ ഉയരത്തിൽ നിൽക്കുന്ന അയ്യപ്പൻ സൗമ്യമൂർത്തിയും താഴ്ചയുള്ള പ്രദേശത്ത് ഉഗ്രമൂർത്തിയും ആകുന്നു. താണസ്ഥലത്താണ് ദേവപ്രതിഷ്ഠ എങ്കിൽ ഏത് ദേവനായാലും മുൻപിലായാലും പുറകിലായാലും പാർക്കുന്നത് അനിഷ്ടം തന്നെയാണ്. ദേവസ്ഥാനത്തേക്കാൾ ഉയർന്ന സ്ഥലവും ദേവാലയത്തോട് ഏറ്റവും അടുത്തിരിക്കുന്നതുമായ താമസം അത്ര ശോഭനമല്ല. നടയ്ക്ക് നേരെ വീട് വെക്കാൻ പാടില്ല. ദേവന്റെ ആശ്രിതന്മാരായ അമ്പലവാസികൾക്കും തന്ത്രി പോലുള്ളവർക്കും മേൽപ്പറഞ്ഞ നിയമങ്ങൾ യാതൊന്നും കൂടാതെ ഏറ്റവും അടുത്ത് ഉഗ്രമൂർത്തിയെന്നോ ശാന്തമൂർത്തിയെന്നോ വ്യത്യാസമില്ലാതെ മുൻപിലും പുറകിലും ഇടത്തും വലത്തും എവിടെയും പാർക്കാവുന്നതാണ്. ശ്രീകോവിലിനെ സൂര്യനിൽ നിന്ന് മറയ്ക്കുന്ന ഉയരത്തിൽ വീട് നിർമ്മിക്കാൻ പാടില്ല. ക്ഷേത്ര വിസ്താരത്തിന് 21 ഇരട്ടി മാറി മാത്രമേ ക്ഷേത്രത്തേക്കാൾ ഉയരത്തിൽ വീട് നിർമ്മിക്കാവൂ. ഉയരം എന്ന് പറഞ്ഞാൽ പ്രധാന ശ്രീകോവിലിന്റെ മോന്തായത്തിന്റെ ഉയരമാണ്. കുടുംബക്ഷേത്രത്തിനോ വെച്ചാരാധന ചെയ്യുന്നതിനോ ഈ നിയമങ്ങളൊന്നും ബാധകമല്ല. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വാസ്തു അഡ്വൈസർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോകളിൽ നിന്ന് അപ്പോൾ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.